ഭൂമിയിലേക്ക് ഇനി വരുന്നത് ഭയാനകമായ തീവ്ര കാലാവസ്ഥാ മാറ്റങ്ങൾ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിതീവ്ര മഴയും അസഹ്യ ചൂടും കാട്ടുതീയും തൽഫലമായുള്ള ചുഴലിക്കാറ്റുകളും കടലേറ്റവും ഒക്കെയായി ഭൂമി നേരിടാൻ പോകുന്നത് വലിയ ദുരന്തം കാലാവസ്ഥകൾ തീവ്രമായി മാറുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഇന്റർ ഗവൺമെന്റ് പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച റിപ്പോർട്ട് ഓരോ 7 വർഷം കൂടുമ്പോഴും പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ജനീവയിൽ പുറത്തിറങ്ങി മനുഷ്യരുടെ ജീവിതരീതി മൂലം ലോകത്തെ കാലാവസ്ഥകൾ തീവ്രമായി മാറുന്നു എന്ന് മാത്രമല്ല വൻ പ്രളയവും പൊള്ളുന്ന ചൂടുമെല്ലാമാണ് വരാൻ പോകുന്നത് ആഗോളതാപനം കുറയ്ക്കാൻ ലോകരാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ചതാണ് പാരീസ് കരാർ ലോകത്തെ ശരാശരി താപവർദ്ധന 1.5 മുതൽ 2 ഡിഗ്രി വരെ എന്ന പരിധി കടക്കാതെ നോക്കുകയായിരുന്നു കരാറിന്റെ ലക്ഷ്യം എന്നാൽ ഇതനുസരിച്ച് നീങ്ങിയാലും താപനം നിയന്ത്രിച്ച് കാലാവസ്ഥയെ പിടിച്ചു നിർത്തി പാരിസ്ഥിതിക വീണ്ടെടുപ്പ് സാധ്യമല്ല എന്നാണ് കെപിസിസിയുടെ 6-ാമത് അസസ്മെന്റ് റിപ്പോർട്ടുകൾ പറയുന്നത് അന്തരീക്ഷത്തിലേക്കുള്ള വാതക പുറന്തള്ളൽ കുറയ്ക്കുന്നതിൽ ഭൂമിയിലെ ജനങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് കെപിസിസി വ്യക്തമാക്കുന്നത് തീവ്ര കാലാവസ്ഥാ മാറ്റങ്ങൾ ഇനി മുതൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകാൻ പോകുന്നു പല മാറ്റങ്ങളും തിരുത്താനാവാത്തതും നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ നീളുന്നവയും ആയേക്കും പുതിയൊരു തീവ്രയുഗം തുടങ്ങിയെന്ന വെളിപ്പെടുത്തലാണ് കെപിസിസിയുടെ റിപ്പോർട്ടും മൂന്ന് ദിക്കിലും കടലും വടക്ക് ഹിമാലയവും കോട്ട പോലെ സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ സന്തുലിത കാലാവസ്ഥയും വെല്ലുവിളി നേരിടുകയാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ലോകത്ത് തന്നെ ഏറ്റവും ചൂടേറിയ കടലായി അറേബ്യൻ സമുദ്രമേഖല മാറി ബംഗാൾ ഉൾക്കടലും ചൂടേറ്റത്തിന്റെ പിടിയിലാണ് ചൂടേറുന്നതോടെ കടലിലെ അസിഡിറ്റി വർദ്ധിക്കും ഓക്സിജൻ തോത് കുറഞ്ഞ് കടൽ പായലും മറ്റും പെരുകുന്ന സാഹചര്യവും ഉണ്ടാകും ആർട്ടിക് സമുദ്രത്തിൽ 2050 ആകുമ്പോഴേക്കും മഞ്ഞില്ലാതെയാകും ഗ്രീനിലെ മഞ്ഞുപാളിയും കുറയുന്നു യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയും മഞ്ഞുരുക്കത്തിലാണ് ഹിമാലയത്തിൽ മഞ്ഞുരുക്കൽ തുടങ്ങിക്കഴിഞ്ഞു ഹിമാവർണം ഓരോ വർഷവും നേർത്തു വരുന്നു ഈ ജലം എത്തുന്നതോടെ സമുദ്രജലവും തിളച്ചു തോവും ഇത് തീരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാൻ ഇടയാക്കും ചുഴലിക്കാറ്റുകളുടെ എണ്ണം 50% വർദ്ധിച്ചു മൺസൂൺ കാലത്തെ തീവ്ര മഴയുടെ തോതിൽ 3 മടങ്ങിന്റെ വർദ്ധനവാണ് ഉണ്ടായത് സമുദ്രജലം ചൂടായാൽ നീരാവിയായി ഉയരും ഇത് മഴയാകും ചൂട് പിന്നെയും കൂടിയാൽ നീരാവിയുടെ അളവ് കൂടി മഴമേഘങ്ങൾ ജലകുംഭങ്ങളായി മാറും മേഘസ്ഫോടനങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന ചൂടിന്റെ 93% ആകിരണം ചെയ്യുന്നത് കടലാണ് ഏറ്റവും വേഗത്തിൽ ചൂട് പിടിക്കുന്നതും കടലിനാണ് ഇന്ത്യൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന മഹാസമുദ്ര മേഖലകളിലാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ചൂട് കൂടുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് അസാധാരണമായ പ്രളയത്തിനും ചൂടേറ്റത്തിനുമാണ് ചൈനയും ജർമ്മനിയും സാക്ഷ്യം വഹിക്കുന്നതും ഇത്തരം മാറിയ കാലാവസ്ഥയെ വർണ്ണിക്കാൻ ജർമ്മൻ ഭാഷയിൽ വാക്കുകളില്ല എന്നാണ് ചാൻസലർ ആംഗല മെർക്കൽ പറയുന്നത് നാം ചരിത്രത്തിലെ വലിയൊരു മാറ്റത്തിന്റെ തുറമുഖത്താണ് കാനഡയിലും യുഎസിലും ഇന്നുവരെ കാണാത്ത ചൂടായിരുന്നു ഗ്രീസിൽ കാട്ടുതീ മൂലം 56,000 ഹെക്ടർ വനമാണ് കത്തിപ്പോയത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ അനുഭവപ്പെട്ട 49.6 ഡിഗ്രി സെൽഷ്യസ് ചൂട് റെക്കോർഡാണ് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതെല്ലാം തന്നെ ആഗോളതാപനവുമായി നേരിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥാ ദുരന്തങ്ങളാണെന്ന് ഗവേഷകർ തെളിയിച്ചു കഴിഞ്ഞു ഇതേ തുടർന്നായിരുന്നു മുംബൈയിൽ 2005 പ്രളയത്തിൽ 1,000 പേർ മരിച്ചത് യൂറോപ്പിൽ 2003 താപതരംഗത്തിൽ 70,000 പേർ മരിച്ചത് തുടങ്ങി അനേക സംഭവങ്ങളാണ് ഉണ്ടായത് മനുഷ്യനിർമ്മിത കാലാവസ്ഥാ മാറ്റമാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം പിന്നിലാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ് പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ് 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ